ഈ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് ഇവിടെ പെട്ടിരിക്കുകയാണ്, സംഘപരിവാർ വേദിയിൽ പോയി. മഞ്ചേശ്വരത്ത് എം എൽ എ കെ അഷ്റഫാണ് അദ്ദേഹം. പുതുമുഖമാണെന്ന് തോന്നുന്നു എം എൽ എ എന്നുള്ള നിലയിൽ. അദ്ദേഹം അവിടെ ഹൊസങ്കടിയിൽ നടന്ന ഒരു അനുയായിട്ട് അവിടെ നടന്ന ഒരു പിന്നെ പരിപാടിയിൽ അവിടുത്തെ ഏതോ സമുദായ സംഘടനയുടെ പരിപാടിയാണെന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തു. പങ്കെടുക്കുമ്പോൾ മറ്റൊന്ന് സംഭവിച്ചിട്ടുള്ളത്, ആ സ്റ്റേജിൽ ആർ എസ് എസ് നേതാക്കളായിരുന്ന ഗോൾവക്കറുടെ ഹെഗ്ഡവാറിന്റെ ഒക്കെ ചിത്രം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എം എൽ എ പറയുന്നത് ഇത് മോർഫ് ചെയ്താണെന്ന് പറയുന്നുണ്ട്. ചടങ്ങ് അവിടുത്തെ സമുദായ സംഘടനയുടെ യോഗമായിരുന്നു എന്നാണ്, യോഗമായിരുന്നു. പക്ഷെ ആ സമുദായ സംഘടന സംഘപരിവാർ ആയി അഫിലിയേഷൻ ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. സംഘപരിവാറിന്റെ ഒരു സംശയം, ഈ ഹാളിൽ സ്ഥിരമായി സംഘപരിവാറിന്റെ പടം ഉണ്ടായിരുന്നതാണ്? ഉണ്ടായിരുന്നതാണ്. ഈ യോഗത്തിൽ മാത്രം, അതാണ് ചോദിക്കേണ്ട ചോദ്യം, അതാണ് സംശയം. എം എൽ എ പറയുന്നത് ഇത് ഇപ്പൊ മോർഫ് ചെയ്ത് വെച്ചേക്കാണ് ചെവല്ലെന്നാണ് പറയുന്നത്. അതാ ഇത് രണ്ടും തമ്മിൽ മോർഫ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ടാഗോർ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെല്ലുമ്പോൾ ടാഗോറിന്റെ പടം സ്വാഭാവികം അല്ലേ? അത് മനസ്സിലാക്കാം. അവിടെ പിന്നെ ഗോൾവക്കറിന്റെ പടം പക്ഷേ ഈ പലരും പറയുന്നത് ഈ സംഘപരിവാറിന്റെ സ്ഥിരം പ്രോഗ്രാം നടക്കുന്ന ഒരു വേദിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഈ ഓഡിറ്റോറിയം അവരുടെ ആയിരിക്കും സഹചാരിയുടെ. അല്ല, ഇപ്പൊ ആ വിമർശനമായി സമൂഹ മാധ്യമങ്ങളിൽ അടുത്ത ലീഗ് എം എൽ എ പോയി ബാലഗോകുലത്തിൽ പങ്കെടുത്തതല്ലയോ? വെള്ളം കുടിക്കുക. അവര് പറഞ്ഞെന്താണ്, ഞാനൊരു അമ്മയല്ലേ, കുറെ അമ്മമാര് വന്ന് എന്നോട് പറഞ്ഞു ആ യോഗത്തിൽ വന്ന് പിന്നെ കുഞ്ഞുങ്ങൾക്ക്. സംഘപരിവാർ അമ്മമാരുടെ വേഷത്തിലാ വന്നേ. ഇവിടെ ഇനി ജാതി സംഘടനയുടെ വേഷത്തിലാണോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് അവരെങ്ങനെയും വരും, അതുകൊണ്ടാണ് അവര് പറഞ്ഞത് പാർട്ടിയുടെ തീരുമാനം ഉണ്ടോയെന്ന് ചോദിച്ചു. ഇതിനെന്തിനാ പാർട്ടിയുടെ തീരുമാനം എന്ന് അവർ ആദ്യം ചോദിച്ചു. പക്ഷെ പിന്നീട് അവര് പറഞ്ഞു, അബദ്ധം മനസ്സിലായി, അബദ്ധം മനസ്സിലായി, ഞാൻ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് മേയറെ വരെ മാറ്റണം എന്നുള്ള തരത്തിൽ ചോദിച്ചു വന്നു. ഇതിനകത്ത് മുസ്ലിം ലീഗിന് എന്താണ് അതാ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ അഭിപ്രായം പറഞ്ഞിട്ടില്ല. കെ എൻ എ ഖാദർ പോയതിന് ഏകം തൊടാത്ത രീതിയിൽ പറഞ്ഞ് അങ്ങ് തടിയ പേര് പോയി. വീട് സഹിച്ച് പണ്ട് പോയതിനെ കുറിച്ച് ലീഗ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ പറയുന്നു ഇത് കോലി ബി സഖ്യത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണം. മറ്റു സ്ഥലം എന്ന് വേണേ പറയാറുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളത്, 2024 മുന്നോടി. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് മഞ്ചേശ്വരമാണ്, മഞ്ചേശ്വരമാണ്, പോലീസ് സഖ്യമാണ്. സംശയം വേണം, തരം മഞ്ചേശ്വരമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഏത് ആ വഴിക്ക് നമ്മള് ആരെന്ത് പറഞ്ഞാലും നമ്മൾ സംശയിക്കാനൊക്കില്ല. ശരിയാണ്. അവിടുത്തെ എം എൽ എ എന്ന് പറയുന്നത് ലീഗിന്റെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിയോ? പുതിയ ആളാണെന്ന് തോന്നുന്നു, പുതിയ ആളാണെന്ന്. അപ്പൊ തീർച്ചയായിട്ടും പാണക്കാട് എങ്ങനെ ഫാമിലി എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും, കൈകാര്യം ചെയ്യും, അതിനേക്കാൾ ഉപരി നമ്മുടെ കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്യും? മിക്കവാറും മിക്കവാറും എന്റെ ഊഹത്തില് ഞാൻ മനസ്സിലാക്കുന്നത് മൗനം വിദ്വാനും പോഷണം. അതെ, അല്ലാതെ എപ്പോഴും അദ്ദേഹം തന്ത്രശാലിയാണ്. അദ്ദേഹത്തിന്റെ പിന്നെ ഒരു നിലനിൽപ്പ് തന്നെയാണ് അദ്ദേഹം ആവശ്യമില്ലാത്തടത്ത് വാ തുറക്കുകയാണ്. എ കെ ആന്റണിക്ക് പഠിച്ചാൽ ഇയാള് തോറ്റുപോകും. കാരണം ജയിക്കട്ടെ, പിന്നെ എ കെ ആന്റണി സ്വതവേ പിന്നെ ഇതായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ എ കെ ആന്റണിക്ക് പഠിച്ച് ഇയാള് ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ആ പിന്നെ നരസിംഹ റാവു. അതെ, മിണ്ടത്തില്ല. അയ്യോ, ആള് എഫിഷ്യന്റായിരുന്നു, ആള് കൊടുക്കാനായിരുന്നു, പക്ഷേ മിണ്ടുന്നില്ല. എന്താ അഴിമതിയാ പുള്ളി കാണിച്ചത്? ഒരു മിണ്ടാരോഗം, മരരോഗം പോലെ ഒരു മിണ്ടാരോഗം ഉണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഭാഗമായിരുന്നു, അയാൾ നല്ലൊരു ഡിപ്ലോമാറ്റുമായിരുന്നു. അതാണ് എന്റെ സഹതി. അവസാനം ഐ എസ് ആർ ഒ ചാര കേസിൽ മകന്റെ ഒരു ബിസിനസ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട സംഗതി വന്നപ്പോഴാണ് അദ്ദേഹം അതീവ രഹസ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ ഒറ്റ വൈകുന്നേരം ഇവിടെ വന്നു. ഞങ്ങള് വിമാനത്താവളത്തിനകത്ത് ഓടിച്ചിട്ട് പുള്ളിയെ പിടിച്ചു. പക്ഷെ എന്നിട്ടൊന്നില്ല, ഏപ്രിലിൽ കൊണ്ട് പിന്നെ വണ്ടി നിർത്തിയിട്ട് അവിടെ തന്നെ കയറി നേരെ രാജ്ഭവനിൽ പോയി. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു പരിപാടിയില്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി രാത്രി തലയും കൊണ്ടിട്ട് വന്നിട്ട് പോയിട്ട് ഒരു ഏർപ്പാട് നമ്മൾ കണ്ടിട്ടില്ല. ആദ്യ അവസാനം ഞങ്ങളിനി പല വഴി നോക്കി, ഈ വിമാനത്താവളത്തിന് പിടിക്കാനും പോകാനും ഉറക്ക വേണ്ടിയിട്ടൊക്കെ ഇരുന്ന് നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല, രാജഭവനിൽ നിന്ന് ആരും ഒരു വിവരവുമില്ല, ഒരു സ്ഥലത്തു നിന്നും ഒരു വിവരവുമില്ല. പോലീസുകാർ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി നികൃഷ്ട ജീവികളെ പോലെ ഓടിക്കാൻ നിങ്ങളുടെ പിന്നെ കണ്ടു മുഖമുള്ള പരിചയമായ ആളുകളായതുകൊണ്ട് ഞങ്ങളെ തള്ളി മാറ്റാനോ കടക്ക് പുറത്ത് എന്നൊന്നും പുള്ളി ഇന്നത്തെ പോലെ സമൂഹ മാധ്യമങ്ങൾ അതില്ല.
അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വരണ്ടു പോയ തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞ പത്രസമൂഹം ചിന്താ കുഴപ്പത്തിൽ എന്ത് വേണം എന്താകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നെട്ടോട്ട പോടിയ ഒരു സംഭവമായിരുന്നു. അല്ല മാത്രമല്ല അന്ന് സി ബി ഐ ഡയറക്ടറായിരുന്ന വിജയരാമ റാവു ബി എസ് എഫിന്റെ വിമാനത്തിൽ വന്നിട്ട് എന്തിനൊന്നും അറിയാൻ പാടില്ല വന്നു പോയത്. മേറിയും പല ഉന്നത ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടുണ്ടായിരുന്നു അന്ന് റോയുടെ ആളിന് അവരെല്ലാം. പക്ഷെ അന്ന് ഒരൊറ്റ ദിവസം വരവോടുകൂടി ചാരക്കേസ് തീർന്നു. ചുരുക്കത്തില് ഇപ്പം ലീഗിനെ പ്രതികൂട്ടിൽ നിർത്തുന്ന പരിപാടിയാണ് അവിടുത്തെ എം എൽ എ ഒന്ന് അന്വേഷിച്ചിട്ട് പോണം. എല്ലാരും ചടങ്ങിനെ വിളിക്കുമ്പോ ഒന്ന് അന്വേഷിച്ചിട്ട് പോണത് ആരാണ് ഏതാണ്. മുഖ്യമന്ത്രി പലപ്പോഴും പറയും നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രമേ പോകാവൂ. അയ്യ അവത്തെ മുഖ്യമന്ത്രി പറ്റത്തില്ല. മണ്ഡലത്തിലെ പല കാര്യങ്ങളും ആളുകൾ വന്ന് പറയും. വോട്ട് കൊടുത്തവര് പക്ഷേ അത് എന്താണ് അതിന്റെ പുറകിലുണ്ടെന്ന് ചിലപ്പോൾ സമുദായ സംഘടന പരിപാടിക്ക് വിളിച്ചോ പോയതായിരിക്കും. പക്ഷെ പങ്കെടുത്ത വേദി സംഗതി വശക്കേടായി എന്നുള്ളതായിരിക്കും ചിലപ്പോൾ. വേദി ഇറങ്ങി പോയിരുന്നെങ്കിൽ പുള്ളിക്ക് അതിലും കൂടുതൽ മൈലേജ് കിട്ടിയാണ്. ഭയം കാണുമല്ലോ വോട്ടിന്റെ സമുദായ സംഘടന. സമുദായ സംഘടന എന്ന് പറയുമ്പോൾ ഇവര് വോട്ട് ചെയ്യുമോ? സംഘപരിവാര പുള്ളിക്ക് വോട്ട് ചെയ്തില്ലല്ലോ. ഇല്ല അല്ല ഞാൻ പറഞ്ഞ ഈ സമുദായം പർട്ടിക്കുലർ സമുദായം ഉണ്ടല്ലോ ആ ഹിന്ദുക്കളുടെ ഭാഗത്തേ എന്തെങ്കിലും ആയിരിക്കാം. ആ സമുദായം ഒരു സമുദായം ചിലപ്പോ അതായിരിക്കാം. ഇതെല്ലാം ഇപ്പൊ 1000 പേരുണ്ടെങ്കിലും ഒരു വോട്ട് ബാങ്ക് അല്ലേ. അതെ 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 അതെ. എത്ര വ്യത്യാസം വരുന്നത് നമ്മുടെ 10-20 സീറ്റുകളിൽ ഉള്ള വ്യത്യാസം. എന്തായാലും ലീഗിനെ വെട്ടിലാക്കി ഈ ലീഗിനെ മുഴുവനെ നിർത്തിയ ഈ എം എൽ എ അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കണം. ലീഗ് നയം വ്യക്തമാക്കണം. കൺഫ്യൂഷൻ ഒഴിവാക്കണം, മാറ്റണം, അത്രയേ ഉള്ളൂ.